ഇപ്പോൾ പൃഥ്വിരാജാർ ഒരു വേഗ ഐഡിയ തന്നു, സോ അടുത്ത മൂവി ഇങ്ങനെയാണ്. അതിന് ഒരുപാട് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് സാർ പറഞ്ഞാൽ ഇനിയും പോവോ, ഇനിയും കുറച്ചും കൂടെ താഴെ പോവോ, രണ്ടുപേരും ഈക്വലി ലൈക്ക് അവർ തമ്മിൽ എന്തോ എന്തോ കോമ്പറ്റീഷൻ പോലെയാണ്. എന്തെങ്കിലും ആയാൽ പോരാ, അത് അത് തന്നെ ആയിരിക്കണം. ടു ദ ഡോട്ട് ഹി വിൽ ഡു, ടു ദ ഡോട്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ആയിരിക്കും. നാളെ തന്നെ ഈ പറഞ്ഞ പൃഥ്വിയെ സ്നേഹിക്കുന്നവരെല്ലാവരും കൂടെ എന്നോട് ചോദ്യം ചെയ്യും, മറ്റെന്താ ഞാൻ ഏറിപ്പോവും. സ്ട്രെങ്ത് ഡ്രോപ്പായി, കാർഡിയോ വാസ്കുലാരിറ്റിയിൽ വ്യത്യാസം വന്നു, മസിൽ ലോസ് ഉണ്ടാവുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെയിൻ ഇറ്റ് ബാക്ക്. ജോർഡാൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് വന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് വോഡ്ക കൊടുത്തിട്ടുണ്ട്, അതൊരു എന്താ പറയുക ഡീഹൈഡ്രേഷൻ ഏജൻ്റാണ്. ഹൗ ടു കം ബാക്ക്, തിരിച്ചു വരവും നമ്മൾ പ്ലാൻ ചെയ്യണം. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ആടുജീവിതം എന്ന സിനിമയിൽ പൃഥ്വിരാജിനെ നജീബാക്കി മാറ്റിയ, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ പോസിബിളാക്കിയിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ തന്നെ ഫിസിക്കൽ ട്രെയിനറായിട്ടുള്ള അജിത് ബാബുവാണ്. അദ്ദേഹമാണ് ഇന്ന് പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ആടുജീവിതം ബ്ലിസ് സാറിൻ്റെ മനസ്സിൽ നിന്നും പൃഥ്വിരാജിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അതിനുശേഷം നജീബിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിലിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നീട് എന്തെങ്കിലും ചേഞ്ചസ് ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു പാത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അത് എന്തൊക്കെയായിരുന്നു പറയാം? ആടുജീവിതം ഫസ്റ്റ് സീ, ഞാൻ ആ ബുക്ക് വായിക്കുകയും പിന്നെ എനിക്ക് ഈ മൂവിയിൽ സാർ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് എനിക്കറിയില്ല, ഞാൻ ആ ഈ ജോബ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് വായിക്കുകയും ഭയങ്കരമായിട്ട് തന്നെ മൂവ് ചെയ്ത ഒരു ബുക്കാണ്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പോലെ പൃഥ്വിരാജ് സാർ ഈ മൂവി സൈൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ പൃഥ്വിരാജ് സാർ ഒരു വേഗം ഐഡിയ തന്നു, സോ അടുത്ത മൂവി ഇങ്ങനെയാണ്. അതിന് ഒരുപാട് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഡയറക്ടർ ബ്ലസി സാറിനെ ഞാൻ മീറ്റ് ചെയ്യുന്നതും. സാറൊരു വ്യക്തമായ ധാരണ അതിനെക്കുറിച്ച് തന്നു, ഇതാണ് വേണ്ടത്, വൺ ഓഫ് ദ കോർ എലമെൻ്റാണ് അതിനകത്ത് നജീബ് ൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് നജീബിന് എന്താണ് സംഭവിച്ചത്, അത് പൃഥ്വിരാജ് സാറ് ചെയ്യുമ്പോൾ ആ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുകയും അതിനകത്തൊരു ഒരു കോറാണ് ഈ ട്രാൻസ്ഫോർമേഷൻ. സോ അറിയാലോ സിനിമ അതിൻ്റേതായ ചലഞ്ചസിലൂടെയാണ് ഇപ്പോൾ 16 വർഷം എടുത്തു ഒരു മൂവി വരാൻ, 11 വർഷം 10 വർഷമായിട്ട് ബ്ലസ് സാർ വേറെ മൂവികളൊന്നും ചെയ്തിട്ടില്ല. ഒരു മൂവി 2018 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷത്തിലാണ് വരുന്നത്. അപ്പോൾ അതേ ചലഞ്ചസും അതേ ഡിഫിക്കൽട്ടീസിലൂടെയും തന്നെയാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും പോയേക്കുന്നത്. കാരണം ഇറ്റ് വാസ് നെവർ ഈസി, ഒത്തിരി ചലഞ്ചുകളുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു അത്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ ടൂൾ അയാളുടെ ബോഡിയാണ്. അപ്പോൾ ആ ഒരു ബോഡി ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി അയത്തേട്ടൻ്റെ കയ്യിലേക്ക് തരികയാണ്, വിശ്വസിച്ച് ചെയ്യിപ്പിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ആ സമയത്ത് മൈൻഡിലൂടെ പോയത്? അത് അതൊരു സീരിയസ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം ഒഫ്കോഴ്സ് പൃഥ്വിരാജ് സാറാണ്, അതൊരു ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ്, നമ്മൾ മലയാളികളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. എന്നാലുപരി എൻ്റെ ഒരു വർക്ക് എത്തിക്സ് എപ്പോഴും പറയുന്നതും അത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആര് തന്നെ ആയാലും യു ഷുഡ് ഇറ്റ്സ് എ വെരി സീരിയസ് ജോബ്, അത് നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്യാനുള്ളതല്ല. സോ ഈ ഒരു റോളിൻ്റെ ഒരു പ്രത്യേകതയും ഈ ഒരു മൂവിയുടെ ഒരു പ്രത്യേകത എന്താ പ്രത്യേകത അല്ല, ഒരു മൂവിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഗോൾ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ദാറ്റ് പേഴ്സൺ നീഡ്സ് ടു ബി ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഒരാളാണെങ്കിൽ വന്ന് പറയുകയാണ് നമ്മളോട്, എൻ്റെ ബോഡിയുടെ വെയിറ്റ് കുറയാനോട്ടെ, എനിക്കൊന്ന് വെയിറ്റ് കുറഞ്ഞിരിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ വി ഹാവ് ടൈം, നമുക്ക് നോക്കാം ഏതാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവർക്കൊരു ഡെഡ് ലൈൻ അവർ പറയുന്നില്ല, അവർക്ക് കുറഞ്ഞാൽ മതി. പക്ഷേ ദിസ് മൂവി ഡിമാൻഡ്സ് ഒരു സെർട്ടേൺ ഡേയിൽ ഇത്രയും പൈസയും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും ഇത്ര ആളുകളും ഇത്ര ടെക്നീഷ്യനും ഒരു ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഡെലിവർ ദാറ്റ്. അപ്പോൾ അതിനകത്തൊരു വലിയ റിസ്ക് ഫാക്ടർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അതിനകത്തൊരു നല്ല ചലഞ്ച് ഉണ്ട്, നല്ലൊരു എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലൈക്ക് ആസ് ആൻ ഫിറ്റ്നസ് ട്രെയിനർ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഫോർ എ പേഴ്സൺ ഹൂ ഈസ് എ ഫിറ്റ്നസ് ട്രെയിനർ. സോ പിന്നെ നല്ലൊരു ടീമിൻ്റെ സപ്പോർട്ടുണ്ട്. ദ പ്രൊഡക്ഷൻ സൈഡ് വാസ് വെരി വിഷ്വൽ റൊമാൻസ്, നമ്മുടെ ബ്ലസ് സാറ്, ദ ടെക്നീഷ്യൻസ് ആൻഡ് ഫ്രം പൃഥ്വിരാജ് സാറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഇത് ഇതിനെന്താണ് വേണ്ടത്, എന്തൊക്കെ വേണ്ടോ അതൊക്കെ എല്ലാം ചെയ്യാം. സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ട്രാൻസ്ഫോർമേഷനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയോ അത് നടക്കാതെ പോവുകയോ അല്ലെ വിചാരിക്കാതെന്ന് അത്രയും ഇല്ലെങ്കിൽ അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, കാരണം ബാക്കി എല്ലാ സൈഡും കവേർഡാണ്. സോ ഇറ്റ്സ് എ സീരിയസ് ജോബ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ഇതേപോലെ ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അത് ഒരാളങ്ങനെ ഏൽപ്പിക്കുമ്പോൾ, അതും പൃഥ്വിരാജ് സാറിനെ പോലെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാത്തിനെക്കുറിച്ചും ധാരണയുള്ള ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ വെരി ഗുഡ് ചലഞ്ച് ഫോർ മീ. അത് ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയും അതിന് ഓക്കെ പറയുകയും
അതിൽ നിന്ന് വർക്ക് ചെയ്യുകയും ചെയ്തത് എൻ്റെ കരിയറിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി. സോ അന്ന് അവൻ്റെ ട്രാഫിക് സിനിമയിലൊക്കെ പറയണത് അന്നൊരു എസ് പറഞ്ഞു കഴിഞ്ഞാലുള്ള അസാധനമല്ലേ, അസാധനം തന്നെ എനിക്ക് അന്ന് ഞാൻ എസ് പറഞ്ഞു. അത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. ഇന്നിപ്പോൾ 28 മൂവി വന്നപ്പോഴും ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസും നമ്മുടെ അറിയുന്നവർ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അങ്ങനെ ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിബിൻ എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ അതർ സൈഡ് ആലോചിക്കുന്നത്, വാട്ട് ഇഫ് എന്നുള്ളത്. ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ടച്ച് വുഡ് എല്ലാം നല്ല രീതിക്ക് വന്നു. വാട്ടിഫ് എന്തെങ്കിലും അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയോ, ബട്ട് ഐ ക്യാൻ ടെൽ യു അതൊരു ലക്ക് ബൈ ചാൻസ് നടന്നതല്ല. ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക്, ആ ടീമിൽ ഞാൻ ലീഡ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ക്രിയേറ്റഡ് എ കംപ്ലീറ്റ് സർക്കിൾ ഓഫ് പ്ലാൻ, ലൈക്ക് ഹൗ ടു ഗോ ടു ദാറ്റ് ഫിസിക്, ഹൗ ടു കം ബാക്ക്. തിരിച്ചു വരവും നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇമാജിൻ നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകണം എമൗണ്ട് ഓർ റസ്റ്റോ സംതിങ്, മുകളിലേക്ക് പോകുന്നത് മാത്രമല്ല ഡിസെൻഡിങ്ങും നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. ദ സെയിം വേ ഇതും നല്ല പോലെ പ്ലാൻ ചെയ്തു, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ്. ഓഫ് കോഴ്സ് ഈ എഴുതിയേക്കുന്ന ഒരു PDF നമുക്ക് A പോയിൻറ്റ് A ഇങ്ങനെ, പോയിൻറ്റ് B ഇങ്ങനെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ. കാരണം നമുക്ക് പല ചലഞ്ചസ് ഉണ്ടാവും. ദ ക്ലൈമറ്റ്, ദ ടൈം, ദ പ്ലേസ് യു ആർ, ദ ഫുഡ് ഈസ് വാട്ട് ഈസ് അവൈലബിൾ, ദ ലൊക്കേഷൻസ്, പിന്നെ ഷൂട്ട് ടൈമിങ്, ഇതെല്ലാം വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒരാൾ കംപ്ലീറ്റ് 1 ഇയർ റെസ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിന് നല്ല റിസൾട്ട് വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മൊമെൻറ്റിലും അല്ലെങ്കിൽ ഓരോ പീരീഡിലും വരുന്ന രീതിയിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ തുടക്കത്തിലുള്ള നജീബ് കുറച്ച് ബൾക്കി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു നജീബാണ്. അതിനുശേഷമാണോ വെയിറ്റ് ലോസിലേക്ക് വന്നത്, അതോ മൂവിക്ക് അതിൻ്റെ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു? വരും ക്ലൈമാക്സിൽ നജീബ് കുറച്ചുകൂടെ ആദ്യത്തതുമായി സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് കഥ പോകുന്നതിനനുസരിച്ച് തന്നെയാണ് ആ ട്രാൻസ്ഫോർമേഷനും പോകുന്നത്. ആദ്യം ഏറ്റവും ബൾക്കായിട്ട് 98 to 99 kg ഉള്ള ഒരു നജീബ്. നജീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണൽ വാരുന്ന തൊഴിലാളിയാണ്, ആരോഗ്യവാനാണ്, കരുത്തനാണ്, ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്, പുഴയിൽ നീന്തുന്ന ഒരാളാണ്, ഒരു ചെറിയ വയറൊക്കെ ഉണ്ട്, ഒരു മലയാളിയുടേതായിട്ടുള്ള ഒരു പോലത്തെ ഒരു ഫിസിക് കാര്യങ്ങൾ, അത് ഭയങ്കര വിസിബിളാണ് ആ മൂവിയിൽ. അതിൽ നിന്ന് പിന്നെ ആൾ വരികയും ആദ്യത്തെ അവിടെ എത്തുമ്പോഴുള്ളൊരു ക്ഷീണമുണ്ട്, പിന്നെ ഒരു 6 മാസത്തിൽ അയാൾ എന്താണ് ആയിത്തീരുന്നത് ഭക്ഷണം കുറവും, പിന്നീടുള്ള നാളുകൾ, അങ്ങനെ 3 കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം 3 മാസം ജയിലിൽ കിടക്കുകയും പതിയെ റിക്കവർ ആവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ സിനിമ ടൈം ലൈൻ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും പോയിരിക്കുന്നത്. അതിനകത്ത് ആ പീക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് ആളുകൾ തിയേറ്ററിൽ കണ്ട് കാണും. അതിലേക്ക് എത്തുന്നതായിരുന്നു നമ്മുടെ പോയിൻറ്റ്, ദ സെൻറ്റർ പോയിൻറ്റ്, എസ്കേപ്പിന് മുന്നേ ഉള്ള ആ ഒരു സോൺ. അതായിരുന്നു നമ്മുടെ 1 of the major ചലഞ്ച്, ലൈക്ക് ആ ഒരു സീൻ ഷൂട്ട് ചെയ്യാനും ആ ഒരു രീതിയിലേക്ക് എത്തിക്കാനും. കാരണം ദാറ്റ് സീൻ ഇറ്റ് സെൽഫ്, അത് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, 4 or 5 seconds ഒരു സീനായിരിക്കാം. ദാറ്റ് ഇറ്റ് സെൽഫ് ഹാസ് ടു സ്പീക്ക് ഫോർ ദ പേഴ്സൺ ആൻഡ് ഹിസ് സഫറിങ്. ഐ തിങ്ക് അത് ആ സിനിമയും ആ വിഷ്വലും ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ലൈക്ക് ആക്കിം അതൊരു കുഞ്ഞിതിനകത്ത് ഒരു വളരെ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റി എന്താണ് 3 വർഷം കൊണ്ട് ഹക്കിമിന്, സോറി നജീബിന് പറ്റിയത്. നജീബ് മെൻ്റലിയും ഫിസിക്കലിയും എത്രത്തോളം ഡ്രെയിൻ ആയിട്ടുണ്ടെന്നൊരു ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റി, അതൊരു ഓഫ് കോഴ്സ് 100% ഡയറക്ടറും അതിൻ്റെ ആക്ടറും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ്. ഫ്രെയിം വെച്ച DOP, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തവർ എ ആർ റഹ്മാൻ സാർ, റസൂൽ പൂപ്പിട്ടി സാറ്. അതിനകത്തൊരു പാർട്ടാവാന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെ. അന്നാ ഇത് ഇതേ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ നമ്മുടെ ബ്ലസ് സാറാണെങ്കിലും ഇവരാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടാണ് എന്നെ കാണുന്നത്, ലൈക്ക് എൻ്റെ ഒപ്പീനിയൻസ് എടുക്കുന്നതും ആ ഡിപ്പാർട്ട്മെൻ്റ് എന്നെ ഏൽപ്പിക്കുന്നതും. ആൻഡ് ഐ എം സോ ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ്, ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതായത് നമ്മളൊരു 6 പേര്, 6 ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ആൾക്കാർ ഇരുന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ ആയിരിക്കാം. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആസ് എ പേഴ്സൺ, ലൈക്ക് അതൊരു ഭയങ്കര ഒരു റെക്കഗ്നിഷനാണ്. അപ്പോൾ അതാണ് എന്നെ ഒത്തിരി കോൺഫിഡൻസ് തന്നതും, ഇത് ചെയ്യണം, ഇത് ചെയ്യും, എന്തൊക്കെ വന്നാലും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയി അതൊരു നല്ലൊരു വിജയത്തിലേക്ക് എത്തിയത്. യെസ്, പൃഥ്വിരാജിനെ ഈ കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യുന്നില്ല, ഡയറ്റിങ്ങിലായാലും എക്സസൈസിലായാലും അത് കൺവിൻസ് ചെയ്യുന്നത് എത്രത്തോളം ഈസി ആയിരുന്നു? ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഫിറ്റ്നസ് ട്രെയിനിങ് കരിയർ തുടങ്ങിയിട്ട് 12 years കഴിഞ്ഞു. പൃഥ്വിരാജ് സാറിന് ഏകദേശം 20 വർഷത്തോളമായിട്ടുള്ള ഫിറ്റ്നസ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഹീ ഈസ് സീനിയർ ടു മീ ഇൻ കേസ് ഓഫ് എക്സസൈസ് ഇറ്റ്സെൽഫ്. അപ്പോൾ അദ്ദേഹം ഈ പല കാലഘട്ടങ്ങൾ ഓൾഡ് സ്കൂൾ ട്രെയിനിങ് മുതൽ
എല്ലാ അഡ്വാൻസ് ട്രെയിനിങ്ങിലൂടെയും വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഫിറ്റ്നസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സിനെ കുറിച്ചും നല്ല ധാരണയുണ്ട്. അതിപ്പോൾ ഏറ്റവും റീസെൻറ്റിനെ കുറിച്ചും ഉണ്ട്. ഫോർ ദാറ്റ് റീസൺ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഒരു കോച്ചിന് എന്താണോ വേണ്ടത് അദ്ദേഹം അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലാനെയും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെയും ട്രസ്റ്റ് ചെയ്യുക. ഇത് എന്താ പറയുക, ഈ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ലൈക്ക് യുനോ ഒരു ഒരു റെസിപ്പി കാണിച്ചിട്ട് ഇത് ഇങ്ങനെയായിരിക്കും ഫുഡ് എന്ന് പറയുന്നത് പോലെ അല്ല. നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് അതിങ്ങനെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, ഇറ്റ്സ് എ ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ പല ചേഞ്ചസും വരുത്തേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ഒരു സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഒരു ഒരു പ്രോഗ്രാം പറഞ്ഞു, സാർ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാൻ, ഫസ്റ്റത്തെ മന്ത് ഇങ്ങനെയായിരിക്കും, ദെൻ വി വിൽ ഗോ ഫോർവേഡ്. ആൻഡ് യു ഡോണ്ട് നീഡ് ടു ഗിവ് ദാറ്റ് മച്ച് ഡീറ്റെയിൽ, ഹി വിൽ ഗിവ് എ ടു സെക്കൻഡ്സ് ടു തിങ്ക് അബൌട്ട് ആൻഡ് ഗോ ഫോർവേഡ്. ആൻഡ് ടു ദ ഡോട്ട് ഹി വിൽ ഡു ടു ദ ഡോട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ആയിരിക്കും. അത് അത് ആ ഒരു മിസ്റ്റേക്ക് എടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഹീ ഡു ടു ദ ഡോട്ട് ആൻഡ് നോട്ട് ഈവൻ ക്വസ്റ്റ്യൻ മീ ലൈക്ക് ഇൻ എനി പോയിൻ്റ് ഓഫ് ടൈം, അതെന്താ അങ്ങനെ ചെയ്യണേ, അത് ഇത് വേണോ, അല്ലെങ്കിൽ ഇത് പകുതിയേക്കാം, ഇല്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സോ ലൈക്ക് ദാറ്റ് ഈസ് കമ്മിറ്റ്മെൻ്റ് ഓഫ് എ ആൻ ആക്ടർ, ആൻഡ് ദാറ്റ്സ് ദ വേ ഹി റെസ്പെക്ട് എ പ്രൊഫഷണൽ ടു ഡു ദാറ്റ് ജോബ്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒത്തിരി ബ്ലെസ്ഡ് ആണ്. അങ്ങനെ കോച്ചബിളായിട്ട് ഒരു ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു ലൈക്ക് യു നോ യു ക്യാൻ വർക്ക് ഓൺ ആൻഡ് ആൻഡ് ഇറ്റ്സ് വെരി കാൽക്കുലേറ്റഡ് വെരി സയൻസ് ബേസ്ഡ് വർക്കൗട്ടും ദെൻ യു നോ അത് മാക്സിമം മസിൽ ലോസ് വരാതെ, മസിൽ ലോസ് ഉണ്ടായിട്ടുണ്ട് നല്ല പോലെ, മാക്സിമം അത് പ്രിവെൻറ്റ് ചെയ്തിട്ടും ഹെൽത്തി വേയിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്തത്. ആലോചിക്കും, ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അത് ചെയ്യും. അത് ഇറ്റ്സ് എ ജേണി, ഇറ്റ്സ് എ ലോങ് ജേണി. യെസ്. ഏതെങ്കിലും മൊമെൻറ്റിൽ ഒരു ടെൻഷൻ വന്നിട്ടുള്ള ഒരു സമയമുണ്ട്? കാര്യം ജോർദൻ അവിടെ നിങ്ങൾ ഒരു 60 days സ്റ്റക്ക് ആവുന്നു, കോവിഡ് എന്നുള്ളൊരു വലിയൊരു പാൻഡമിക് അവിടെ വരുന്നു. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഒരു സമയമായതുകൊണ്ട് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കാര്യത്തിലെല്ലാം ഒരു കൺസേൺസ് കാണും. ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ എൽവിൻ. എൽവിൻ ഡോക്ടർ ഉള്ളത് എനിക്കൊരു സപ്പോർട്ടാണ്. കാരണം ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആർ നോട്ട് സപ്പോസ് ടു ഡയഗ്നൈസ് ട്രീറ്റ് ഓർ ലൈക്ക് അങ്ങനെ അതിനുള്ള അതോറിറ്റി ഇല്ല. ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഈവൻ ദോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തന്നെ അതിനൊരു ഫിസിഷ്യൻ തന്നെ വേണം. സോ ഞാനും പ്രൊഡക്ഷനോട് പറഞ്ഞു നമുക്കൊരു ടീമിലൊരു ഫിസിഷ്യൻ വേണം. അങ്ങനെയാണ് ഡോക്ടർ എൽവിൻ അവിടെ വരികയും. സോ എനിക്കപ്പോൾ അതൊരു ധൈര്യമാണ്. ഒരു പോയിന്റിൽ നമുക്കതിന് സീരിയസ് ആയിട്ട് വേണ്ടി വന്നില്ല, പക്ഷേ വൈറ്റൽസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്രഷറും കാർഡിയോവാസ്കുലാർ ഫംഗ്ഷനൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ടെൻഷനായിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ, വാട്ട് ഇഫ് കോവിഡ് ആ സമയത്ത് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ക്വാറന്റൈനൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിൽ അന്ന് ഭയങ്കര ഭീകരതയുണ്ട്. മറ്റേ ഹോർമോണ്ടല്ലോ, പഴം മേടിക്കാൻ പോയ പയ്യനെ പിടിച്ച് പോലീസ് പിടിക്കുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മളെല്ലാവരും പേടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ കുറേ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കോവിഡ് പേടിക്കേണ്ട തന്നെ ഒരു കാര്യമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു 10-70 പേര് നിൽക്കുന്ന ക്യാമ്പിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഷുഡ് ബി സെപ്പറേറ്റഡ്. ദാറ്റ്സ് ദ വൺ തിങ് ലൈക്ക്, അത് ഒരു വലിയൊരു ഫിയർ ഫാക്ടറാണ്. നമുക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന പറഞ്ഞാൽ, ഇത്രയും പേർക്ക് കോവിഡ് ഇല്ല, നിങ്ങൾ ഡെസേർട്ടിൻ്റെ നടുക്കാണ്, പുറത്തുനിന്നുള്ള ഒരു സംഭവമില്ല, കോവിഡ് വരാൻ നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല. അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തവിടം മറിഞ്ഞു, നമ്മളൊന്നും പ്ലാൻ ചെയ്ത പോലില്ല, എല്ലാവരും പല ഇതിനകത്തായി. ഒരാൾക്ക് വന്നാൽ മതി, ചായ തരുന്ന ആൾക്കോ, അതിപ്പോൾ ആക്ടറിനോ ഡയറക്ടറിനോ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ കിച്ചൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരാൾക്ക് ഇത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് നമുക്കത് ഫേക്ക് ചെയ്യാനും പറ്റത്തില്ല. കാരണം എവ്രി വീക്ക് ജോർഡാൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് വന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിറ്റക്ട് ആയിക്കഴിഞ്ഞാൽ യു ഷുഡ് ബി സെപ്പറേറ്റഡ്, ക്വാറന്റൈൻഡ്. അങ്ങനെ ഞങ്ങളെ ഒന്നിച്ച് നിൽക്കാൻ അനുവദിച്ചു എന്ന ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അതൊരു ഇതുള്ളൊരു ഫാക്ടറാണ്. പിന്നെ അതിനകത്തൊരു മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്യണതിനും ഓഫ് കോഴ്സ് ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ യാ ഇതൊരു ഐ മീൻ ആ പ്രോസസ് ഡിമാൻഡ്സ് ദാറ്റ് മച്ച് ഓഫ് റിസ്ക്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് യുനോ ആ ഒരു ടെൻഷൻ വേണ്ടൊരു സംഭവം തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സോ ബട്ട് വി സ്റ്റേ സ്ട്രോങ്, സ്റ്റാൻഡ് ടോൾ, അതെല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് പറയാം അതിനകത്തൊരു ചെറിയ സ്ട്രെസ് അല്ല, ടെൻഷൻ, ഒരു ആൻസൈറ്റി ഫാക്ടർ ഉണ്ട്. എനിക്ക് കോവിഡ് ടൈമിന് ശേഷം 2 years ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് ഷൂട്ടിന്. അപ്പോൾ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഷൂട്ട് ഉടനെ നടക്കുന്നില്ല, നീണ്ടു പോവുകയാണ് എന്നുള്ളൊരു മൊമെന്റിൽ
പൃഥ്വിരാജ് സാറിൻ്റെ എന്തായിരുന്നു റെസ്പോൺസ്, എങ്ങനെയായിരുന്നു കാര്യം? ഈ ഒരു ബോഡി ഫിസിക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അപ്പോൾ ഈ രണ്ട് വർഷത്തേക്ക് കുറേ കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിരുന്നു? സാർ തന്നെ പറയുന്നുണ്ട് മൂന്നാമത്തെ സിനിമയാണ് മോഹൻലാൽ സാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നത്. കോൾഡ് കേസ് ചെയ്തു, ഭ്രമൻ ചെയ്തു, കടുവ ചെയ്തു, അതിൻ്റെ ഇടയിൽ ദെൻ ഹിന്ദി മൂവി ചെയ്തു, കുറേ മൂവികളിൽ അദ്ദേഹം സലാർ ചെയ്തു. ഐ മീൻ അതിൻ്റെയൊക്കെ ഇൻ ആൻഡ് ഔട്ട് ഗ്യാപ്പുകളിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ കടുവ കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും ഒരു വെയിറ്റ് ലോസിലേക്ക് എത്തി. പക്ഷേ ആ സിനിമയിൽ കാണുന്ന അത്രയും വന്നില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് വേണ്ട വെയിറ്റ് ലോസ് അതിലേക്ക് പോകേണ്ടി തന്നെ വന്നിട്ടുണ്ട്. സോ കമ്മിറ്റ് ചെയ്തൊരു മൂവി, അതിനോടുള്ള ഒരു ആത്മാർത്ഥത, വർക്ക് എത്തിക്സ് അതെല്ലാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഇൻജസ്റ്റിസ് അല്ലേ, ഓൾറെഡി ഇത്രയും എഫേർട്ട് എടുത്തേക്കുന്നതാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഹി വെൽ പ്ലാൻഡ് ദ ഓൾ തിങ് ആൻഡ് എക്സിക്യൂട്ടഡ് റിയലി വെൽ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു 100% കമ്മിറ്റ്മെൻറ്റ്, പിന്നെ ബ്ലിസ് സാറിൻ്റെ ഒരു വിഷനും കൂടെ ചേർന്നപ്പോൾ ഉണ്ടായ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഐ മീൻ ലൈക്ക് അതാണ് ഈ ആട് ജീവിതം എന്നുള്ള മൂവി. അത് പിന്നെ ട്രാൻസ്ഫോർമേഷനായിട്ട് അതിനെ കാണാനും, ജസ്റ്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് പൃഥ്വിരാജ് സാറും പറയുന്നുണ്ട്. ഒരു രീതിയിലും പ്രൊഡക്ഷൻ കമ്പനി ഏതോ അതൊരു അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുമോ മാർക്കറ്റ് ചെയ്യുമോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വൺ ഓഫ് ദി മെയിൻ റീസൺ ഇസ് ട്രാൻസ്ഫോർമേഷൻ. ചിലപ്പോൾ അതിനകത്ത് 1-3% എലമെൻ്റ് ആയിരിക്കും, പക്ഷേ ഒരുപാട് ഇമോഷൻസും ഒരുപാട് ടെക്നിക്കലായിട്ടുള്ളതും സിനിമയുടെ സ്കോപ്പും സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ്. ഞാൻ ഐ എം നോബഡി ടു ടോക്ക് അബൌട്ട് ഇറ്റ്, ബട്ട് ഞാൻ ആസ് എ ഒരു സാധാരണ ഓഡിയൻസിൽ ഇരുന്ന് കാണുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇസ് ജസ്റ്റ് എ പാർട്ട്. ബട്ട് ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നമ്മുടെ ഇമോഷനെ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്രാഫ്റ്റാണ് അതൊരിക്കലും. ഒരു ചെറിയ ഇതൊരു പൃഥ്വിരാജ് സാറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ മൂവി എന്നായി പോവാത്തത് വൺ ഓഫ് ദ മെയിൻ റീസൺ ആർക്കും തോന്നത്തില്ല. ഈവൻ അതിനകത്ത് മെയിൻ സീനുകൾ കാണുമ്പോൾ ആളുകൾ നമ്പാണ്, ഈവൻ ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് എ ഫോൺ ഫ്രം ദ ഹാൻഡ് ആൻഡ് ടേക്ക് എ പിക്ചർ ഔട്ട് ഓഫ് ഇറ്റ്. റെക്കോർഡ് ചെയ്യാൻ പോലും അവർക്ക് തോന്നില്ല, ദേ ആർ ലൈക്ക് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് വാച്ചിങ് വാട്ട്സ് ഹാപ്പനിങ്. സോ ദാറ്റ്സ് ആൻഡ് എ പ്യൂരിറ്റി ഓഫ് ദാറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മസിൽ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോഡി നല്ല ഷേപ്പിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബോഡി വെയിറ്റ് കുറഞ്ഞ് നമ്മുടെ ശരീരം കുറേ കൂടെ എന്താണ് നമ്മളിതുവരെ കാണാത്തൊരു രൂപത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുമോ? അത് പൃഥ്വിരാജിനെയും ബാധിച്ചിട്ടുണ്ടോ? ഒരു മെൻ്റൽ സ്ട്രെങ്ത് കാര്യങ്ങൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു? അത് സി ഇപ്പോൾ പറഞ്ഞത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓഫ്കോഴ്സ് നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നമ്മുടെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ പൃഥ്വിരാജ് സാറിനെ പോലെ ഒരാളെപ്പോഴും ലൈക്ക് യുനോ ഒരു ഹീറോയിക് പരിവേഷമുള്ളതും ഒരു ലൈക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസ്കുലീൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും കാണുന്നത്. അപ്പോൾ സോ അദ്ദേഹത്തിന് പേഴ്സണലി എനിക്ക് തോന്നില്ല, പക്ഷേ ആ നജീബ് എന്നുള്ള ക്യാരക്ടറിൽ അദ്ദേഹം കൊടുത്തേക്കുന്ന പ്രയോറിറ്റി ആണ് അദ്ദേഹത്തിന് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഞാൻ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നില്ല, പക്ഷേ ഒരു പോയിന്റിൽ പോലും പുള്ളി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ പക്ഷേ എൻ്റെ മസിലൊക്കെ പോയി അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഞാനല്ല. പുള്ളി വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ലൈക്ക് ഹി ഈസ് വെരി കോൺഫിഡൻറ്റ് വെയർ ഐ ആം ഗോയിങ് വെൻ ഐ വിൽ കം ബാക്ക് എന്നുള്ള അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. സോ പുള്ളി അതിനുള്ള സീഡ്സ് അപ്പോൾ സോ ചെയ്തു, അതിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ റീപ് ചെയ്യുന്നു. ആ ഒരു ഒരു സ്റ്റൈലിലാണ് ആ കാര്യം പോയേക്കുന്നത്. ഓഫ്കോഴ്സ് ഈവൻ ആ ഡ്രാസ്റ്റിക് ചേഞ്ചിൻ്റെ പോയിന്റിൽ എനിക്കും ഐ ഫെൽ റിയലി സാഡ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് അതിൻ്റെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് പല സിനിമയ്ക്ക് വേണ്ടിയിട്ടും അല്ലാതെയും മസിൽ ബിൽഡിങ്ങിനും വർക്കൗട്ടിനും. അപ്പോൾ സ്ട്രെങ്ത് ഡ്രോപ്പായി, കാർഡിയോവാസ്കുലാരിറ്റിയിൽ വ്യത്യാസം വന്നു, മസിൽ ലോസ് ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെയിൻ ഇറ്റ് ബാക്ക്, വി നോ ദാറ്റ് വെരി വെൽ, വി ബോത്ത് നോ ദാറ്റ് വെരി വെൽ. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. പയ്യെ 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 കോൾഡ് കേസ് എന്നുള്ള മൂവിയിൽ പോലീസ് ഓഫീസറായിട്ട് അത്യാവശ്യം ഫിറ്റാണ്. പിന്നെ ഒരു 6 months കടുവയുടെ നല്ല സ്കെഡ്യൂളും മറ്റേ ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴേക്കും ഹീ ഈസ് ബാക്ക് ഇൻ ടു എ വെരി ഗുഡ് ഷേപ്പ്. ദെൻ വി അഗെയിൻ ലൂസ്ഡ്. സോ അത് അദ്ദേഹം സി എനിക്ക് തോന്നുന്നു ആ സിനിമയോടുള്ള ഡെഡിക്കേഷനും ആ ക്യാരക്ടറിനോടുള്ള ജസ്റ്റിസും അതെല്ലാം പ്രൂവ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഹീസ് എ വെരി അത് ഞാൻ എന്താ അഡ്വക്കേറ്റ് ചെയ്തിട്ട് വേണ്ട, അത് മലയാളികൾക്ക് എല്ലാവർക്കും മെൻ്റലി സ്ട്രോങ് ആണ്, കറക്റ്റ് വിഷനുള്ള ഒരാളാണ്, വളരെ സ്റ്റേബിളാണ്. യു ഡോണ്ട് സീ ഹിം എനി പോയിൻ്റിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതോ കൺഫ്യൂസ്ഡ് ആയിട്ടോ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ മീഡിയയിലും ആരും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈസ് ദാറ്റ് മാൻ ഓഫ് വേർഡ് ആൻഡ് എ ക്യാരക്ടർ
ആൻഡ് ഹീ ക്യാരി ഹിംസെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ലൈക്ക് ഞാനൊക്കെ ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്നു, ദൂരെ നിന്നും ഒത്തിരി അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സോ ഫോർ ഹിം ഇറ്റ്സ് ദ മൂവി ആൻഡ് ദ ക്യാരക്ടർ. അതിൻ്റെ ഒത്തിരി ഒത്തിരി താഴെ ആയിരിക്കും സെൽഫ് ഇമേജും കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്നു. ഇമാജിൻ ഇഫ് ഇറ്റ് ഈസ് മീ, ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദാറ്റ് ഐ ക്യാൻ ഗോ ലിറ്റിൽ ബിറ്റ് ഓഫ്. മേ ബി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം, പക്ഷേ ഇറ്റ് വാസ് നോട്ട് വിസിബിൾ ബിക്കോസ് ഹി നോസ് ദാറ്റ് ഇസ് വാട്ട് സപ്പോസ് ടു ഹാപ്പൻ ഇൻ കമ്മിങ് ഫ്യൂച്ചർ. ബ്ലെസ്സി സാർ ഈ ജേണിയിൽ ഏതെങ്കിലും മൊമെൻറ്റിൽ പറഞ്ഞിരുന്നു മതി പൃഥ്വിരാജിനെ ഇനി കൂടുതൽ സ്ട്രഗിൾ ചെയ്യിക്കേണ്ട, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരിക്കലും ബ്ലെസ് സാർ പറഞ്ഞു ആ ഇനിയും പോവോ, ഇനിയും കുറച്ചും കൂടെ താഴെ പോവോ, ഇനിയും ആ കോളർ കാണോ. ബ്ലെസ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വലി ലൈക്ക് അവർ തമ്മിൽ എന്തോ കോമ്പറ്റീഷൻ പോലെയുണ്ട്, ആരാണ് ആദ്യം താഴെ വീഴുക, ലൈക്ക് ദാറ്റ് മച്ച് ഹെക്ടിക് ഷൂട്ടും കാര്യങ്ങൾ. അപ്പോൾ പ്ലസ് പൃഥ്വിരാജ് സാറെ എല്ലാ പോയിന്റിലും എല്ലാ ഷെഡ്യൂളിലും മിക്കവാറും പറയുന്നുണ്ട് ഞാൻ താഴെ പോകില്ല, അതായത് അവസാനം വരെ ഞാൻ നിൽക്കും എന്നുള്ളതാണ്, നമുക്ക് കാണാം ആരാണ് ആദ്യം താഴെ, കാരണം അത്രയും ഹെക്റ്റിക്കാണ്, അത്രയും ഇതാണ്, ഫിസിക്കലിയും മെൻ്റലിയും ടയറിങ് ആണ്. അങ്ങനെ ബ്ലെസ്സി സാറും അതേപോലെ തന്നെ ഈക്വലി പവർഫുള്ളായിട്ടുള്ളൊരു ഒരു എന്താ പറയുക പ്രൊഫഷണലാണ്. അദ്ദേഹത്തിൻ്റെ വിഷനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹീ നീഡ് ദാറ്റ് മൈന്യൂട്ട് ഡീറ്റെയിൽ, ഹീ ഡിമാൻഡ് ദാറ്റ്, ഹീ കമാൻഡ് ദാറ്റ് ആൻഡ് ഹീ വിൽ ഗെറ്റ് ഇറ്റ്. സോ അദ്ദേഹത്തിന് പ്രീവിയസ് സിനിമ എടുത്താലും ആ ഡീറ്റെയിലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഫോർ ഹിം എന്തെങ്കിലും ആയാൽ പോരാ, അത് അത് തന്നെ ആയിരിക്കണം, അത് തന്നെ ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് അത്രയും പ്യൂരിറ്റിയോടുകൂടി ഇപ്പോൾ തിയേറ്ററിൽ വന്നേക്കുന്നത്. സോ ഐ തിങ്ക് ഒരു പോയിന്റിലും സാറും വിട്ടു കൊടുത്തിട്ടില്ല, ഒരു പോയിന്റിലും ബ്ലെസ് സാറും വിട്ടു തന്നിട്ടില്ല, രണ്ടുപേരും ഈക്വലി ഫൈറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഒരു ബെസ്റ്റ് റിസൾട്ട് വന്നേക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, രക്ഷപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലൂടെയുള്ള യാത്രയുടെ സമയത്ത് വെള്ളം കിട്ടാതെയുള്ള മൂന്നാല് ദിവസങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എങ്ങനെയായിരുന്നു ഇവർക്ക് ആക്ടേഴ്സിന് വെള്ളം കൊടുക്കുന്നതിലും എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്സ് വൈ പൃഥ്വിരാജ് സാർ ഈസ് ദർ, ഹീസ് എ ആക്ടർ ഹൂ നോസ് ആക്ടിങ്, മനസ്സിലായില്ലേ? അതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ്, കാരണം അത് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകൾ വിത്തൗട്ട് യുനോ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ദേ നോ ബെറ്റർ വേ ടു ഷോ ഇറ്റ് ഇന്നെ അവരുടെ ആക്ടിങ് സ്കില്ല് വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും അത് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗോകുൽ അല്ലേ ഹക്കീം എന്നുള്ള ക്യാരക്ടർ ചെയ്തവൻ, അവൻ വെള്ളമൊക്കെ കുടിക്കാതിരിക്കുകയും വെയിലത്ത് കയറുന്ന കാറിയൊക്കെ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അത് അവന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവാം, ഐ മീൻ അവൻ അത് വേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജ് സാറിനെ പോലത്തെ ഒരു ആക്ടർ, ഹീസ് എൻ ആക്ടർ, ഹീസ് എ ബോൺ ലൈക്ക് യു നോ ഇസ് എ വെരി പ്രൊഫഷണൽ ആക്ടർ. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ 3 ഡേയ്സ് സ്റ്റാർവ് ചെയ്തു, ഒരു ദിവസം വെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റ് ചെയ്തെന്നുള്ളൂ. അതൊരു വാട്ടർ കട്ടാണ്, നമ്മളൊരു പെർട്ടിക്കുലർ സീനിന് വേണ്ടി ചെയ്താണ്. അപ്പോൾ സ്റ്റാർവിങ് ഇൻ ദ സെൻസ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി സ്റ്റാർവിങ്, ദർ ഇസ് എ വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വളരെ ലോ കാലറി, ബട്ട് ഇറ്റ്സ് നോട്ട് ഇനഫ് ഫോർ ദാറ്റ് പേഴ്സൺ വിത്ത് 6 ഫീറ്റ് ആൻഡ് ബിൽഡായിട്ടുള്ള ഒരാൾക്ക്. ബിൽഡല്ല ആ സമയത്താണെങ്കിലും ബോഡി എപ്പോഴും ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും ഫുഡിന് വേണ്ടി, ഒരു കുറച്ച് ഗ്ലൂക്കോസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരുന്നത്. ദെൻ ഒരു 24 hours ഫാസ്റ്റിങ്ങിലേക്ക് പോയി, വാട്ടർ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഷ്രെഡ് ചെയ്യണം, ഐ മീൻ ഫുൾ പോകണം. അപ്പം നമ്മൾ അതിന് മുന്നേ വാട്ടർ കട്ടിന് മുന്നേ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വി വിൽ മേക്ക് ഹിം ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ, കുറേ വെള്ളം കുടിപ്പിച്ചിട്ട് പിന്നെ പതിയെ അത് യൂറിനേറ്റ് ചെയ്ത് പോയി 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 കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആകുമ്പോഴേക്കും പിന്നെയും ബോഡി പ്രിസർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് വാട്ടർ വെക്കും. അപ്പോൾ നമ്മൾ വാട്ടർ ഇൻടേക്ക് നിർത്തും, അപ്പോൾ സ്വെറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവും. ദെൻ സ്റ്റീം സോന എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മളൊരു ഒരു ഷോർട്ട് വോഡ്ക കൊടുത്തിട്ടുണ്ട് ബിഫോർ നൈറ്റ്, ലൈക്ക് ടു അതൊരു എന്താ പറയുക ഡീഹൈഡ്രേഷൻ ഏജൻറ്റാണ്, മദ്യം ആൽക്കഹോളിസ് ഡീഹൈഡ്രേഷൻ ഏജൻറ്റ്. അപ്പോൾ അത് കുടിക്കുകയും അങ്ങനെ കംപ്ലീറ്റ്ലി ട്രെയിൻ ആയിട്ടാണ് നെക്സ്റ്റ് ഡേ പോസ്റ്റ് നൂണിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പ്രിപ്പയർ ചെയ്യുകയും ആ ഷോട്ട് എടുക്കുകയും ചെയ്തേക്കുന്നത്. യെസ്, വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് ബോഡിയിൽ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തേക്ക്? അത് തീർച്ചയായും ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ അല്ല, നമ്മുടെ കോർഡിനേഷനും. നമുക്കപ്പോൾ പ്രത്യേകിച്ച് ലൈക്ക് നമ്മൾ വിജിലൻ്റ് ആയിരിക്കും, കോൺഷ്യസ് ആയിരിക്കും, കാരണം ബ്രെയിനിൻ്റെ വൺ അലേർട്ട്നെസ് ഒക്കെ കൂടും. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് ഫോർ എവർ, ഇറ്റ്സ് വൺ ടൈം കുറച്ച് സമയത്തേക്കുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ചിലവർക്ക് ഭയങ്കര ഷാർപ്പ് തലവേദന ഉണ്ടാകും, ലൈക്ക് ത്രോബിങ് ഹെഡ് പെയിൻ ഒക്കെ ഉണ്ടാവാം ചിലവർക്ക്, പല രീതിയിലായിരിക്കും സിംപ്റ്റംസ്, ലൈക്ക് ബോഡി ഈസ് റിയാക്ടിങ് ടു വാട്ട് ഈസ് അൺയൂഷ്വൽ. അപ്പോൾ
ലൈക്ക് നമ്മൾ ഭയങ്കര വീക്കാകും, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. സോ ആ പർട്ടിക്കുലർ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം സ്ലോലി വാട്ടർ ഇൻടേക്ക് തുടങ്ങി, ബാക്ക് ഇൻ ടു നോർമൽ. ബ്രെയിൻ ഫങ്ഷനിങ്ങിന് ഓഫ് കോഴ്സ് ദർ വിൽ ബി ഡിഫിക്കൽട്ടീസ്, ബട്ട് ഇറ്റ്സ് നോട്ട് അലാമിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിത് ചേട്ടൻ എത്ര നാൾ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്? ഞാനൊരു എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു 2018 സ്റ്റാർട്ടിങ് തൊട്ടുള്ള പ്രെപ്പാണ്, 2020 ഇത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഒരു 1.5-2 years. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി പ്രെപ്പ് ചെയ്യുന്നതിലുപരി എൻ്റെ ലൈഫിലെടുത്ത ഡിസിഷൻസ് മുതലും നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിലെ കരിയറിൽ വന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ കുറേ പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇതിന് വേണ്ട ഡാറ്റാസ് എടുത്തു, ഡീറ്റെയിലായിട്ടുള്ള പ്ലാൻസ് ശരിയാക്കി, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തു, എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എടുത്തു, ഇതിന് മുന്നേ ചെയ്തേക്കുന്ന ആക്ടേഴ്സിനെയും ആളുകളെയും ഫോളോ ചെയ്തിട്ട് അവരെന്താ ചെയ്തേക്കുന്നത് നോക്കി, അതിൽ നിന്ന് ക്യുമുലേറ്റീവായിട്ട് എടുത്ത ഒരു പ്ലാൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 2 years എന്തായാലും 2 years എന്തായാലും എടുത്തിട്ടുണ്ട്. മൂവി കണ്ടിട്ട് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സീൻ അല്ലെങ്കിൽ ആ മൊമെൻ്റ് ഏതായിരുന്നു? മൂവി ആസ് എ വോൾ എനിക്ക് സാറേ ഒരു മൂവ്മെൻ്റ് അല്ല, മൂവി ആസ് എ വോൾ എന്നെ ഒത്തിരി മൂവ് ചെയ്തു. കാരണം ഞാൻ എപ്പോഴും, ഞാനാണ് വീട്ടിലൊരു ബിസിയസ്റ്റ് സൺ, അതായത് എപ്പോഴും എൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്, ഞാൻ എപ്പോഴും ജോലിയായിട്ട് തിരക്കാം, ഞാൻ ജോലിയിൽ ഭയങ്കര ഇൻവോൾവാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഹസിലറായിട്ട് ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ. പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഏത് ലൊക്കേഷൻ. അപ്പോൾ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ വോണ്ട് ബി അവൈലബിൾ. മനസ്സിലായല്ലേ? ഈ മൂവി കണ്ടു കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് ബേസ് കൊച്ചിയിലാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഒരു ഇതിനകത്തേക്ക് ഒരു പാറ്റേണിലേക്ക് വരാം. എന്നാലും ഐ എം മോർ ഇൻ ടു വർക്ക്, വർക്കിൽ ഭയങ്കര ഇൻവോൾവാണ്. ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഒരു വേക്കപ്പ് കോൾ പോലെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ചുറ്റിന് ഇപ്പം നമ്മുടെ അച്ഛനമ്മമാരാണെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും യു ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ ബി ദ ലാസ്റ്റ് ടൈം വിത്ത് ദം, ഓർ ലൈക്ക് എപ്പോഴാണ് അത് നമ്മുടെ നിന്ന് ഡിമിനിഷ് ആവണമെന്ന് അറിയാൻ പറ്റില്ല. അവരവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അക്നോളജ് ചെയ്യാതെ അത് നമ്മൾ മാക്സിമം അത് അവരോട് പ്രകടിപ്പിക്കാതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. സോ ഐ സ്റ്റാർട്ടഡ് മോർ ഫാമിലി ടൈം, മോർ മറ്റേ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ ഞാൻ എനിക്ക് ഇമ്പോർട്ടൻ്റ്. എനിക്കൊരു ഡോഗ് ഉണ്ട്, ഡോഗുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ കുറച്ചും കൂടി ഞാൻ ഇൻവോൾവ്. കാരണം അതൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് കാണും. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ ആ മൂവി കണ്ടാൽ അറിയാം, എപ്പോഴും ഫുഡുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ട് നമ്മളെ വിളിച്ചാൽ അടുത്തുള്ളത്, അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡാണ്. അതാണ് എന്നെ ആസ് എ വോൾ മൂവി ഇതാക്കിയത്. പിന്നെ ഓഫ് കോഴ്സ് എന്തൊക്കെ പറ്റിയാലും ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള നജീബിൻ്റെ നിലപാട്, അത് അഭിനയിച്ച് കാണിച്ച പൃഥ്വിരാജ് സാറിൻ്റെ ഒരു ഡെഡിക്കേഷൻ ടുവേർഡ്സ് ഹിസ് ക്രാഫ്റ്റ്, അതാണ് എന്നെ വൺ. ആൻഡ് ഡയറക്ടർ പ്രസ് സാർ, നോ മാറ്റർ വാട്ട് ഞാനത് ചെയ്യും, ഞാനത് ചെയ്ത് തീർക്കും, ഞാൻ ഉദ്ദേശിച്ച സിനിമ ഞാൻ ലോകമെമ്പാടും കാണിക്കും എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം ക്ലോസ്ലി വർക്ക് ചെയ്യാൻ പറ്റിയതും അത് ആ സിനിമയിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു മെയിൻ എലമെൻ്റാണ്. സോ കാരണം ഞാൻ ഇതിൻ്റെ ചിത്രീകരണം നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ സിനിമ വന്നപ്പോൾ അത് വേറൊരു പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത്, നമ്മൾ ഞെട്ടിക്കുന്ന പരിപാടി. ബട്ട് ആസ് എ വോൾ തിങ് എന്നെ ഒരുപാട് രീതിയിൽ മൂവ് ചെയ്തു. ഇന്നിപ്പോൾ ഒരു ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ്. ഈ ഒരു സിനിമ ഉണ്ടായതുകൊണ്ടും ആ സിനിമയുടെ മുന്നും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, അതിൻ്റെ ക്യാപ്റ്റൻ സീറ്റിലിരുന്ന പ്രളയ സാറും പൃഥ്വിരാജ് സാറൊക്കെ ആണ്. സോ മൂവി മൂവ്ഡ് എ ലോട്ട്, ചേഞ്ച്ഡ്. പൃഥ്വിനെ സ്നേഹിക്കുന്നവർ ഒരു പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇപ്പോൾ എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയോ? പിന്നെ സലാറിലൊക്കെ അടിക്കണല്ലേ, ഫുൾ ഏസി. അതാണ് ആ റിക്കവറിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം തിരിച്ചതേപോലെ കൊണ്ടുവരാൻ പറ്റാം. കാരണം നാളെ തന്നെ ഈ പറഞ്ഞ പൃഥ്വിയെ സ്നേഹിക്കുന്നവരെല്ലാവരും കൂടെ എന്നോട് ചോദ്യം ചെയ്യും, ഇതേപോലെ ഇൻ്റർവ്യൂ ആയിരിക്കില്ല, മറ്റെന്താ ഞാൻ ഏറിപ്പോവും. അതുകൊണ്ട് തന്നെ ആരും എല്ലാം നല്ല കമൻറ്റുകളാണ് വരുന്നത്, എല്ലാവരും നല്ല രീതിക്കാണ്. അത് കടുവ എന്ന് പറഞ്ഞ മൂവി ചെയ്തു, അതിനുശേഷം ഇപ്പോൾ സലാർ ചെയ്തു. അദ്ദേഹം കൂടുതൽ ഹെൽത്തി ആയിട്ട് വരികയും കൂടുതൽ ലിഫ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യും. ഈവൻ അതിൻ്റെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, കാലിന് ഒരു പരിക്ക് പറ്റുകയും ചെയ്തു. അതിൽ നിന്നും പൂർണ്ണ റിക്കവറി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഒരു വലിയൊരു സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് നല്ല ഹെക്റ്റിക്കായിട്ടുള്ള ഇത് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പോലെ തന്നെ അത്രയും ഇൻറ്റൻസിറ്റിയിലാണ് അതിൻ്റെ റീഹാബ് നടന്നത്. അതിൽ നിന്നും തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ടച്ച് ഫുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. യെസ്, ഹീ ഈസ് വെരി ഹെൽത്തി, മോർ ഫോക്കസ്ഡ്, ആൻഡ് ലൈക്ക് ഹീ സെയ്ഡ് ഹീ ജസ്റ്റ് സ്റ്റാർട്ടഡ്.
പൃഥ്വിരാജിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു മെൻ്റൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു അയിത്തേട്ടനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഫ് കോഴ്സ് സുപ്രിയ മാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് മറ്റുള്ളവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ ലൊക്കേഷനെല്ലാം ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡെസേർട്ടിലൊക്കെയാണ്. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു കല്ലൊക്കെ വെക്കും ഞാൻ കൊണ്ട്, അവിടെ മാത്രമേ സിഗ്നൽ ഉണ്ടാവുള്ളൂ. സോ ഞാനായിരിക്കാം സാറിന് അങ്ങോട്ട് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനാണ് അപ്ഡേഷൻസ് എല്ലാം പറയുന്നതും കൊടുക്കുന്നതും വളരെ ഇതായിട്ട്. കാരണം എല്ലാവരും കൺസേൺഡ് ആണ്, ലൈക്ക് ദാറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. ഇപ്പം നമ്മൾ ദൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മയും കൺസേൺഡ് ആവില്ല. അപ്പം അതേപോലെ തന്നെ പിന്നെ ഇതിപ്പോൾ വെറുതെ പോയിക്കല്ല, ഒരു വലിയൊരു ഷൂട്ട് കിടക്കുകയാണ്, ചൂടാണ്, ദെൻ എക്സ്ട്രീം കോൾഡാണ്, ഓവർ നൈറ്റ് ആണ്, ഹെൽത്ത് കണ്ടീഷൻ ഈസ് ഇൻ എ കോംപ്രമൈസ്ഡ് പൊസിഷൻ, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഓഫ് കോഴ്സ് ദേ ആർ വെരി മച്ച് കൺസേൺഡ് അറ്റ് ദാറ്റ് ടൈം. സോ അപ്പോൾ മാഡമായിട്ട് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരിക്കലും എന്താ പറയുക, ഒന്നും മാനിപ്പുലേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല, ഇന്നതാണ് നടക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഷീ ഇസ് വെരി എന്താ പറയുക, ആക്സെപ്റ്റീവ്നെസ് ഉണ്ട് അതിൻ്റെ ഒരു. എന്താ, ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഷീ ഹാസ് ദ നോളേജ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. സോ വാട്ട് ഐ ഹാവ് ടു ഡു, എന്താണോ അവിടെ നടക്കുന്നത് കറക്റ്റായിട്ട് ഇന്നതാണ്, ഇന്നത് കഴിഞ്ഞൊരു ഷോട്ട് കഴിയും, ഇപ്പോൾ സൺസെറ്റ് ഈ ടൈമാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ഉണ്ടാവില്ല, സാർ റൂമിലെത്തും, അല്ലെങ്കിൽ ഇതാണ് ഇതുവരെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ കുഴപ്പമൊന്നുമില്ല, ഇന്ന ഷൂട്ട് കാണുന്നു, പക്ഷേ ഹീസ് പെർഫെക്റ്റ്ലി ഓക്കെ. അത് നേരത്തെ ഒക്കെ വാട്ടറിൽ ഇച്ചിരി ഡ്രെയിൻ ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇനി ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഗ്ലൂക്കോസ് ലെവൽ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും, ഡോക്ടറിനെ കൊണ്ട് ചെയ്യിക്കും. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വെരി മച്ച് കമ്മ്യൂണിക്കേറ്റ്, ഇറ്റ്സ് മോർ പ്രൊഫഷണൽ അപ്രോച്ച് ഓഫ് ഡൂയിങ് തിങ് യെസ്. ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അതിൽ നിന്ന് ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള ഒരു പുതിയൊരു ജോബ് പ്രൊഫൈലിലേക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യവും ഇതൊരു നിയോഗമായിട്ടൊക്കെ കാണുന്നുണ്ടോ? അതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം തീർച്ചയായും, പക്ഷേ അതെനിക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യണം, പക്ഷേ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ 3 ഇയർ മെയിൻ്റനൻസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, ആൻഡ് ലൈക്ക് ഐ ലൈക്ക് ദാറ്റ് ജോബ്. ഫ്രം ദേർ ഞാനൊരു ഫിറ്റ്നസ് പാർട്ട് ടൈമായിട്ട് അപ്പോഴും ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൂടുതൽ തന്നെ എൻ്റെ പാഷൻ ബിലോങ്സ് ഇൻ ഫിറ്റ്നസ് ആൻഡ് മൈ പ്രൊഫഷൻ ബിക്കം ദാറ്റ്. സോ അപ്പോൾ രണ്ടും എൻജോയ് ചെയ്യുന്നു, പക്ഷേ ദർ വിൽ ബി പോയിൻ്റ് ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു ചൂസ് സംതിങ് ഏതെങ്കിലും ഒന്ന്, കാരണം രണ്ട് സൈഡിൽ എനർജി ഇടാൻ പറ്റില്ല. സോ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഡിഫെൻസ് അക്കാഡമി, ഡിഫെൻസ് സിവിൽ സർവീസിനോടൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ സിവിലിൻ്റെ പ്രിലിംസിന് പ്രിപ്പ് ചെയ്ത് തുടങ്ങി, കൂടെ എൻ്റെ ഫിറ്റ്നസ് ട്രെയിനിങ്ങും. സിവിൽ സർവീസിന് പ്രിപ്പ് ചെയ്യുമ്പോഴേക്കും യു ഡോണ്ട് ഗെറ്റ് ഇനഫ് ടൈം ഫോർ എ ഫുൾ ടൈം ജോബ്. സോ പാർട്ട് ടൈം ജോബായിട്ട് ഫിറ്റ്നസ് തുടങ്ങി, പക്ഷേ ഫിറ്റ്നസ് തന്നെ ഫുൾ ടൈം ആക്കി. രാവിലെ പെർട്ടിക്കുലർ അവറും ഈവനിങ് പെർട്ടിക്കുലർ അവറും ബിറ്റ്വീൻ സിവിൽ സർവീസിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ. സോ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കുകയാണ്, ടു സെർവ് എ പേഴ്സൺ. സോ ഒരു സർവീസ് മെൻറ്റാലിറ്റി എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ സിവിൽ സർവീസ് അല്ല, ഏത് ജോബിൽ നിന്നിട്ടായാലും, ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് നിൽക്കുമ്പോഴും യു ആർ സെർവിങ് എ പേഴ്സൺ, യു ആർ ക്രിയേറ്റിംഗ് ആൻ ഇമ്പാക്റ്റ് ഇൻ സംവൺസ് ലൈഫ്. അതായത് ഒരാളുടെ ലൈഫിൽ പല കാര്യങ്ങൾ, ഐ മീൻ ഫിറ്റ്നസ് വൺ ഓഫ് ദ മേജർ ഫാക്ടറാണ്. അപ്പോൾ ആ ഫിറ്റ്നസ്സിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അയാളുടെ കരിയറിൽ, പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലും എല്ലാത്തിലും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നു, അതിനകത്ത് നിങ്ങളൊരു കാരണമാകുന്നു. സോ ഐ ആം ക്രിയേറ്റിംഗ് ആൻ ഇമ്പാക്ട് ഇൻ പീപ്പിൾ, ദാറ്റ് ബിക്കെയിം മൈ അഡിക്ഷൻ, ബിക്കെയിം ദ മോസ്റ്റ് ഇൻസെൻറ്റീവ് ഫോർ മീ. അത് ഇറ്റ് സ്റ്റാർട്ടഡ് ഗിവിങ് മീ ഹൈ. അത് എനിക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് വാട്ട് ഐ വോണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു നിയോഗമാണ്. സി, അന്ന് ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കുകയും ഞാനൊരു ഫുൾ ടൈം ഫിറ്റ്നസ് പ്രൊഫഷണൽ ആവുകയും ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ്. ബിക്കോസ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ പലരുടെ ലൈഫിലും ഫിറ്റ്നസ് ട്രെയിനിങ്ങിലൂടെ ഒരു നല്ലൊരു പാർട്ടാവാൻ കഴിയുകയും അതുമൂലം അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ. സി, ഐ എം നോട്ട് ലൈക്ക് യുനോ, ഞാൻ വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചെന്നതിനുപരി നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുറേ കൂടെ അവർ അലേർട്ടാവുകയും കുറേ കൂടെ അവർ കോൺഫിഡൻ്റ് ആവുകയും അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യും, അവർ കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോവുകയും, എന്നിട്ട് അവർ നമ്മളോട് ആ അക്നോളജ്മെൻറ്റ് പറയുകയൊക്കെ പറയുമ്പോൾ ഐ ഫെൽസ് ഓക്കെ, ഇറ്റ് ഹാസ് മോർ പോസിബിലിറ്റീസ്. സംതിങ് ലൈക്ക് സിവിൽ സർവീസിൽ നമ്മളൊരു പബ്ലിക് സർവീസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓഫ് കോഴ്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയുണ്ട്, അത് വേറൊരു ഫാക്ടർ, പക്ഷേ ഇതെനിക്ക് എന്നെ ഒത്തിരി എക്സൈറ്റ് ചെയ്യിച്ചു. അങ്ങനെയുള്ള ജേണി സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുകയും പിന്നെ ഈ ഒരു ട്രെയിനിങ് പൃഥ്വിരാജ് സാറിൻ്റെ ട്രെയിനിങ് വരികയും പിന്നെ ഞാൻ ആ ജോബ് കണ്ടിന്യൂ ചെയ്യും. പല രീതിയിലും പല സിനിമയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോർമേഷൻസും ബോഡി ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മൂവിയിൽ ഇപ്പം നമ്മളെല്ലാവരും മലയാളികളൊക്കെ കാണുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തതായതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ സോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നുള്ളത്
വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. സോ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഒരു വലിയ കാര്യമാണ്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് മീ അലോട്ട്. സിവിൽ സർവീസിൻ്റെ ഇതിന് പോയത് ഒരു ഒത്തിരിയാണ്. ഐ എം ബിക്കം മോർ ഇൻഫോർമേറ്റീവ്. എനിക്ക് ആ പഠിക്കാനുള്ള ആ ഒരു ഇത് ഇപ്പോഴും എനിക്കുണ്ട്. എപ്പോഴും പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ദ സബ്ജക്ട്സ് വാട്ട് യു സ്റ്റഡി ആൻഡ് മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. ദ ബെറ്റർ പേഴ്സൺ മേക്സ് എ ബെറ്റർ ട്രെയിനർ, ബെറ്റർ കോച്ച്. സോ ബെറ്റർ കോച്ച് ക്യാൻ ഡെലിവർ ബെറ്റർ സർവീസ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ആൻഡ് എവറിത്തിങ് ലീഡ് ടു ദാറ്റ് ഹൂ ഐ ആം റൈറ്റ് നൗ. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ബ്ലെസ് സാർ ഈ സിനിമയെ പറ്റി ആലോചിച്ച് തുടങ്ങിയ സമയം ഏകദേശം അതേ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരിക്കും അല്ലേ ഫിസിക്കൽ ട്രെയിനർ എന്നുള്ള രീതിയിലേക്ക്? അതെ അതെ, 2008 എന്ന് പറയുമ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ സ്റ്റാർ, എൻ്റെ കോളേജ് ടൈം 12-13 പിച്ച് ചെയ്യുമ്പോൾ ഒഫ്കോഴ്സ് എൻ്റെ ഫിറ്റ്നസ് ട്രെയിനിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിയോഗം. ഇപ്പോൾ വേറെ ഏതൊക്കെ സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പൃഥ്വിരാജ് മാത്രമാണോ? പൃഥ്വിരാജ് സാറാണ് എൻ്റെ, ഐ മീൻ സാറിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ സാറായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഞാനൊരു എൻ്റേതായിട്ടുള്ള ലിഫ്റ്റ് വിത്ത് അജിത്ത് എന്നുള്ള ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഞാൻ അവിടെ എനിക്കൊരു ടീമുണ്ട്. ഞാൻ ആ ടീം ബിൽഡിംഗ് ആണ് ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടോ അല്ലാത്തതായിട്ടുള്ള കുറച്ച് പേരെ കുറച്ച് പേരെ ഞാൻ ട്രൈ ചെയ്യുന്നത്. സിനിമയിലാണെങ്കിൽ നസ്ലിൻ, മാത്യു, നിഖില വിമൽ, അനാർക്കലി, അപർണ ബാലമുരളി, ഐശ്വര്യലക്ഷ്മി, അനശ്വര രാജൻ, സീതാരാമൻ, കരിക്കിലെ കുട്ടികൾ, കരിക്കിലെല്ലാവരും നമ്മുടെ ക്ലയൻസാണ്. സോ യാ, യെസ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് നല്ലൊരു കമ്മ്യൂണിറ്റി ആളുകളെ, സിനിമ അല്ലാത്തതുമായിട്ടുള്ള നല്ല നമ്മുടെ ഒരു ക്ലയൻറ്റ് സർക്കിളുണ്ട് കേട്ടോ നമുക്ക്. സോ യാ, അതാണിപ്പോൾ എൻ്റെ ഒരു ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല മൂവീസിൻ്റെ പാർട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.